ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് നമ്മുടെ ആലപ്പുഴ ജില്ലയിലെ പള്ളത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെയാണ് നമ്മുടെ ഹൗസ് ബോട്ടിൻ്റെ ഫുൾ സ്പോട്ട്. അപ്പോൾ നമ്മളിപ്പോൾ നേരെ ഒരു ഹൗസ് ബോട്ടിലോട്ട് കയറാൻ പോവുകയാണ്. ഞാനിപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഫുള്ള് ഈ വീഡിയോയിൽ കാണിച്ചു തരാം. ഈ ചേട്ടനാണ് നമുക്ക് ഈ ഹൗസ് ബോട്ടിനെ പറ്റി ഫുൾ ഡീറ്റെയിൽസ് പറയാൻ പോകുന്നത്. ചേട്ടാ പേര് പറഞ്ഞു. നമസ്കാരം, എന്റെ പേര് ദേവദാസ്. ദേവദാസ്, ഞാൻ ഇവിടെ ഒരു ഹൗസ് ബോട്ട് ടൂർ ഓപ്പറേറ്റർ ആണ്. എന്റെ കമ്പനിയുടെ പേര് കേരള ക്രൂയിസ് ആൻഡ് ഹോളിഡേയ്സ്. ഞാൻ 1996 തൊട്ട് ഈ ഹൗസ് ബോട്ട് ടൂറിസം ഇൻഡസ്ട്രിയിലുള്ള ആളാണ്. ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 2013 തൊട്ട് സ്വന്തമായിട്ട് തുടങ്ങി. ഇപ്പം 4 ഹൗസ് ബോട്ടുകളുണ്ട്. അതായത് 1 ബെഡ്റൂം 2 ബെഡ്റൂം 3 ആൻഡ് 4, അങ്ങനെയാണ്. ഇത് നമ്മുടെ ഒരു 1 ബെഡ്റൂം ഹൗസ് ബോട്ടാണ്. അപ്പം ഇത് ഇദ്ദേഹം ഇപ്പം സാമി ഇപ്പം ബുക്ക് ചെയ്തിരിക്കുന്ന ഒരു ഡേ ക്രൂയിസ് ആണ്, അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഫാമിലിക്കും കൂടെ പോകാനായിട്ട്. അപ്പോൾ ഡേ ക്രൂയിസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ മലയാളികളെ സംബന്ധിച്ച് ഞാൻ ഡേ ക്രൂയിസ് ആണ് സജസ്റ്റ് ചെയ്യുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേ ക്രൂയിസ് 11 മണിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് വൈകുന്നേരം 5 മണി വരെ. അപ്പം ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വെൽക്കം ഡ്രിങ്ക്സ് ഉണ്ടാകും, ലഞ്ച് ഉണ്ടാകും, വൈകുന്നേരത്തെ ടീ സ്നാക്സ് ഉണ്ടാകും. അത് കഴിഞ്ഞിട്ട് ചെക്ക് ഔട്ട് ആകാം 5 മണിക്ക്, ക്രൂയിസ് എല്ലാം കഴിഞ്ഞിട്ട്. ഈ ക്രൂയിസ് എന്ന് പറയുന്നത് നമ്മുടെ ഞങ്ങളിപ്പോൾ ബേസ് ചെയ്തിരിക്കുന്ന പള്ളാതുരുത്തിയിലാണ്. ഇത് ആലപ്പുഴ കൊല്ലം നാഷണൽ വാട്ടർവേ ആണ്. ഇവിടുന്ന് 80 കിലോമീറ്റർ തെക്കോട്ട് മാറിയാണ് കൊല്ലം. ഇവിടുന്ന് വടക്കോട്ടേക്ക് വേമ്പനാട് കായൽ ഏകദേശം ഒരു 4 കിലോമീറ്ററോളം വരും. അപ്പം നമ്മുടെ വേമ്പനാട്ട് കായലിൻ്റെ കുറേ ഭാഗങ്ങൾ, റാണി, ചിത്തിര, മാർത്താണ്ഡ കായലുകളൊക്കെ കറങ്ങിയിട്ട് വൈകുന്നേരം 5 മണിക്ക് തിരിച്ചു വരുന്നു. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ലഞ്ച് ഉണ്ട്, വെൽക്കം ഡ്രിങ്ക്സ്, ലഞ്ച്, ടീ സ്നാക്സ് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ലഞ്ചിന് നമ്മൾ കൊടുക്കുന്നത് ചോറ്, സാമ്പാർ, ക്യാബേജ് തോരൻ, പയർ മെഴുകുവരട്ടി, പപ്പടം, അച്ചാറ്, പിന്നെ ഇതുകൂടെ കാളൻ അതായത് പുളിശ്ശേരി ഉണ്ടാവും, പിന്നെ സലാഡ് ഉണ്ടാവും, പിന്നെ ഇതുകൂടെ നോൺ വെജ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് കരിമീൻ വറുത്തതും പിന്നെ ചിക്കൻ കറിയും ഉണ്ടാവും. വൈകുന്നേരം ചായ, പഴംപൊരി. ഇതാണ് നമ്മുടെ ഡേ ക്രൂയിസിൻ്റെ മെനു വരുന്നത്. പിന്നെ ഇതല്ല, ഓവർ നൈറ്റ് സ്റ്റേ ചെയ്യണമെന്ന് നിർബന്ധമുള്ളവർക്ക്, തീർച്ചയായിട്ടും മലയാളികൾക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മുടെ ചെക്ക് ഇൻ ടൈം വന്നിട്ട് 12 മണിയും ചെക്ക് ഔട്ട് ടൈം വന്നിട്ട് രാവിലെ 9 മണിയുമാണ്. അപ്പം മെനു ഒക്കെ സെയിം തന്നെ. അപ്പം ലഞ്ചിന് നമ്മൾ ഒരു നോൺ വെജേ ഉണ്ടാവുള്ളൂ, അതായത് കരിമീൻ വറുത്തത്. പിന്നെ ഡിന്നറിനായിരിക്കും നമ്മൾ കൊടുക്കുന്ന ചിക്കൻ കൊടുക്കുന്നത്. ഡിന്നറിന് വരുമ്പോൾ ചോറ്, ചപ്പാത്തി, ഡാല്, വെജിറ്റബിൾ ഡിഷസ് ഉണ്ടാവും, പിന്നെ അതിൻ്റെ കൂടെ ചിക്കനും ഉണ്ടാവും. ബ്രേക്ക്ഫാസ്റ്റിന് വന്നിട്ട് നമ്മുടെ കേരള സ്റ്റൈൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. അത് കൂടാതെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കോണ്ടിനെൻ്റൽ കൂടെ ആഡ് ചെയ്യാൻ പറ്റും. അതായത് കേരള സ്റ്റൈൽ എന്ന് പറയുമ്പോൾ ഇഡലി വിത്ത് സാമ്പാർ ചട്നി, ടീ, കോഫി, ഫ്രൂട്ട്സ്, ജ്യൂസ്, അതെ. പിന്നെ അത് കൂടാതെ ടോസ്റ്റ് ബ്രെഡ് വിത്ത് ജാം ബട്ടർ, ഓംലെറ്റ്, ഇതും കൂടെ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റും. ഡീലക്സ് 2 കാറ്റഗറി ഉണ്ട്, രണ്ടല്ല ശരിക്കും 3 കാറ്റഗറി ഉണ്ട്. ഡീലക്സ്, പ്രീമിയം, ലക്ഷറി. ഡീലക്സ് കാറ്റഗറി ബോട്ട് ആകുമ്പോഴത്തേക്ക് രാത്രി AC കിട്ടുന്നത് രാത്രി 9 മണി തൊട്ട് രാവിലെ 6 മണി വരെ ആയിരിക്കും. പ്രീമിയം കാറ്റഗറിയിൽ AC കിട്ടുന്നത് ബെഡ്റൂമിൽ ത്രൂ ഔട്ട് ദ ടൈമാണ്. പിന്നെ ലക്ഷറി എന്ന് പറയുമ്പോൾ ഗ്ലാസ് കവേഡ് ലിവിങ് ഏരിയ കൂടെ വരും. അപ്പോൾ അതിനകത്തും AC കിട്ടും, വിത്ത് അപ്പർ ഡെക്ക് ഉണ്ടാവും. ഇങ്ങനെ 3 കാറ്റഗറിയാണ് ഉള്ളത്. നമ്മുടെ മലയാളികളെ സംബന്ധിച്ച് ഞാൻ പറയുന്നത് ആഫ്റ്റർ 5:30 ആയിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പ്രത്യേകിച്ച് എൻ്റർടൈൻമെൻ്റ് ഒന്നുമില്ല. ബോട്ട് ഇതുപോലെ കൊണ്ട് ആങ്കർ ചെയ്യും. പിന്നെ രാവിലെ 8 മണിക്കാണ് എടുത്ത് 1 മണിക്കൂർ ക്രൂസ് കഴിഞ്ഞിട്ടാണ് ഇറക്കുന്നത്. അപ്പോൾ അതുവരെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ച് ഒരു ആശങ്കയുണ്ട്. എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാനീ പറയുന്നത്. ബോറിംഗ് ആണെന്നുള്ളതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഫീഡ്ബാക്കുകൾ കൂടുതൽ. പിന്നെ ചില ആളുകൾ ശരിക്കും എൻജോയ് ചെയ്യുന്നവരുണ്ട്. അതുമല്ല 10:30 വരെ നമുക്ക് ലിവിങ് ഏരിയയോ അല്ലെ അപ്പർ ഡെക്കോ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ ഗസ്റ്റുകൾക്ക്. കാരണം ഈ സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ അവർ 24 hours ഡ്യൂട്ടിയാണ്. അപ്പോൾ അതിനുശേഷം അവർ എൻ്റെ ഒരു സെക്യൂരിറ്റിയും കൂടെ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് റെസ്റ്റും കൂടെ വേണം. അതുകൊണ്ടാണ് ഈ 10:30 വരെ നമ്മൾ ലിവിങ് ഏരിയ യൂസ് ചെയ്യാവൂ എന്ന് പറയുന്നത്. അത് ആർക്കും ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നരുത്. ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പം ചേട്ടൻ ഇത്രയും ഡീറ്റെയിൽസ് പറഞ്ഞു. അപ്പം നമ്മൾ ആദ്യമേ ഹൗസ് ബോട്ടിലോട്ട് കയറി വരുമ്പോൾ നമ്മൾ കാണുന്നത് നമ്മുടെ ഹൗസ് ബോട്ടിൻ്റെ സ്റ്റിയറിംഗ് ആണ്. ഓക്കെ, അത് കഴിഞ്ഞ് കയറി വരുമ്പോഴത്തേക്ക് നമുക്കൊരു മിനി ടീപ്പോ കാണാം, കോഫി ടേബിൾ. അത് കഴിഞ്ഞ് 2 കസേര, സോഫ കസേര. അത് കഴിഞ്ഞ് പിന്നെ ഒരു എൽ ഷേപ്പിൽ വന്നേക്കുന്ന ഒരു ചെയറാണ് വന്നേക്കുന്നത്. അത് കഴിഞ്ഞ് ദാണ്ട് ഇവിടെ 4 ചെയറിൻ്റെ ഒരു ഡൈനിങ് ടേബിൾ. പിന്നെ ഇവിടെ കൊടുത്തേക്കുന്നത് ഒരു TV, സ്പീക്കർ, താഴെ ഒരു മ്യൂസിക് സിസ്റ്റമാണ്. പിന്നെ അകത്തേക്ക് പോവുകയാണെങ്കിൽ ഇതാണ് ഉള്ളിലേക്ക് പോകുന്ന വഴി.
ഇതാണ് ഫസ്റ്റ് റൂം. അതായത് ഇതൊരു റൂമുള്ള ഹൗസ് ബോട്ടാണ്. അപ്പോൾ ഇതിൽ അറ്റാച്ച് എ സി ഉണ്ട്, അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. ബാത്റൂം എന്ന് പറയുമ്പോൾ കണ്ടോ, ഒരു കപ്പിൾസിനെയൊക്കെ വരുവാണെങ്കിൽ തന്നെ അടിപൊളിയായിട്ടുള്ളൊരു റൂമാണ്. അവർക്ക് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാം. ഡിസൈനൊക്കെ ആണെങ്കിലും സൂപ്പറാണ്. അത് കഴിഞ്ഞിട്ട് നേരെ ഇവിടെ ഒരു വാഷ് ബേസ്, ഹാൻഡ് വാഷ് ചെയ്യാനുള്ള സ്ഥലം, പിന്നെ ഉള്ളത് കിച്ചണാണ്. അത് ഇവർ ഈ ബോട്ടിൽ തന്നെ ഇട്ടാണ് നമുക്ക് കഴിക്കാനുള്ള ഫുഡും കാര്യങ്ങളെല്ലാം പ്രിപ്പയർ ചെയ്ത് നമുക്ക് തരുന്നത്. ഇപ്പം നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളാണെങ്കിലും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ നമുക്ക് കുക്ക് ചെയ്യും. ഇപ്പം എക്സ്ട്രാ താറാവോ എക്സ്ട്രാ വേറെ നാടൻ കോഴിക്കറിയോ അങ്ങനെ എന്തെങ്കിലും പറയുവാണെങ്കിൽ തന്നെ ഇവർ നമുക്ക് കുക്ക് ചെയ്ത് തരുന്നതാണ്. പിന്നെ ഇത് നമ്മുടെ ബോട്ടിലുള്ള ചേട്ടന്മാരാണ്. പേരെന്ത് ചേട്ടാ? എൻ്റെ പേര് ലിജോ. ലിജോ, ഞാൻ കുക്കിംഗ് ആണ്. കുക്ക്, ഓക്കെ, നമ്മുടെ കുക്ക് ആണ് നിൽക്കുന്നത്. ഓക്കെ, ചേട്ടൻ പേര് ബാബു. ഓക്കെ ഓക്കെ. അപ്പം ഇതാണ് പുറത്തോട്ടുള്ള സീനറി. അപ്പം ചേട്ടൻ്റെ പേരും നമ്പരും ഈ ബോട്ടിൻ്റെ പേരും കാര്യങ്ങളെല്ലാം ഞാൻ ഈ വീഡിയോയിൽ കൊടുക്കുന്നതാണ്. ആർക്കേലും എന്തേലും ഇത് ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ മലയാളിയാവുമ്പോൾ ഒന്നുകൂടെ നമുക്ക് പരിഗണന തരും നമ്മുടെ സ്വന്തം ചേട്ടന്. ഓക്കെ, അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു.